ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ നൂറ്റിയെട്ട് ആംബുലൻസ് ജീവനക്കാർ സമരത്തിൽ സമരത്തെ തുടർന്ന് ആശുപത്രികളിൽ നിന്ന് രോഗികളെ മാറ്റുന്നത് പൂർണ്ണമായും മുടങ്ങി സർക്കാരിൽ നിന്നുള്ള ഫണ്ട് ലഭിക്കാത്തതാണ് ശമ്പളം വൈകാൻ കാരണമെന്നാണ് ഇ ഗ്രീൻ ഹെൽത്ത് കമ്പനിയുടെ വിശദീകരണം ശമ്പളം വൈകിയതിനെ തുടർന്ന് ഇന്നലെ മുതലാണ് സി ഏതാണ്ട് നിലച്ചു ഒരാശുപത്രിയിൽ നിന്നും മറ്റൊരാശുപത്രിയിലേക്ക് രോഗികളെ മാറ്റുന്നത് പൂർണമായും നിർത്തിവെച്ചു പല ആശുപത്രികളും സ്വകാര്യ ആംബുലൻസുകളെ ആശ്രയിക്കുകയാണ് ഇപ്പോൾ ശമ്പളം കിട്ടാൻ ഇനിയും വൈകിയാൽ മറ്റു സംഘടനകളും പൂർണമായും സമരത്തിലേക്ക് പോകുമെന്ന് കമ്പനിയെ അറിയിച്ചിട്ടുണ്ട് അതേസമയം ഫണ്ടില്ലാത്തതാണ് പ്രശ്നമെന്നാണ് കമ്പനിയുടെ വിശദീകരണം സർക്കാരിൽ നിന്ന് അൻപത് കോടിയിലേറെ രൂപ കമ്പനിക്ക് ലഭിക്കാനുണ്ട് ഇത് കിട്ടുന്ന മുറയ്ക്ക് മാത്രമേ ശമ്പളം കൊടുക്കാനാകുമെന്ന് തൊഴിലാളികളുമായുള്ള ചർച്ചയിൽ കമ്പനി വ്യക്തമാക്കിയിരുന്നു സർവീസുകൾ മുടങ്ങിയതോടെ പദ്ധതിയുടെ നടത്തിപ്പ് ചുമതലയുള്ള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഫണ്ട് നൽകാൻ നടപടി തുടങ്ങിയിട്ടുണ്ടെന്നാണ് സൂചന റിപ്പോർട്ടർ കോട്ടയം പി ആർ പ്രവീണ നൽകും കൂടുതൽ വിവരങ്ങൾ പി ആർ പ്രവീണ ഈ ഫണ്ടിനെ കുറിച്ച് കുറച്ച് കാലമായി ചോദിച്ചു തുടങ്ങിയതാണ് പ്രവീണ തന്നെ ഇത് പലതവണയായി ചോദിക്കുന്നു അല്ലേ സുജയ ഇത് ഒരു ഒരുവട്ടമല്ല മുൻപ് പലവട്ടം ഇതുപോലെ ശമ്പളം മുടങ്ങുകയും അന്ന് പിന്നീട് വാർത്തകൾ വരുമ്പോൾ പണം കൊടുത്ത ശേഷം യാതൊരു സാമ്പത്തിക പ്രതിസന്ധിയും ഇല്ല എന്ന് പറഞ്ഞൊഴിയുകയും ചെയ്ത ആരോഗ്യമന്ത്രിയെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ സഭയിൽ നൽകിയിട്ടുള്ള ഒരു മറുപടി കാണാനിടയായി അതിൽ പറഞ്ഞിരിക്കുന്നത് എൻ എച്ച് എം ഫണ്ട് ദേശീയ ആരോഗ്യ മിഷന്റെ ഫണ്ട് കിട്ടാത്തതിനാൽ പലതിലും സർക്കാരിന് സ്വന്തം ഫണ്ട് ചെലവഴിക്കേണ്ടി വരുന്നു അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ ആരോഗ്യ വകുപ്പിന് കോടിക്കണക്കിന് ആയിരം കോടിക്ക് മുകളിൽ കുടിശ്ശികയുണ്ട് ആ കുടിശ്ശികയിൽ ഈ അൻപത് കോടി ൂടി ചേരുന്നു എന്നുള്ളതാണ് ഇനിയും വൈകിയാൽ അടുത്ത മാസത്തെ ശമ്പളം അതുപോലെ തന്നെ വണ്ടികളുടെ മെയിൻ്റനൻസ് ചാർജ് എന്നിവ ഉൾപ്പെടെ ഇനിയും കോടികൾ കൊടുക്കേണ്ടി വരും ഇത് കിട്ടാതെ മുന്നോട്ടു പോകാനാകില്ല എന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട് ഇതിന് മറുപടി കൃത്യമായി നൽകിയിട്ടില്ല കാരണം ടെൻഡർ നടപടികൾ പോലും മുന്നോട്ട് പോകാനാകാത്ത സ്ഥിതി ആണ് എന്നുള്ളതാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ജി വി കെ അറിയിച്ചിരിക്കുന്നത് ഈ ഇ ഹെൽത്ത് എന്നുള്ള കമ്പനി ഗ്രീൻ ഹെൽത്ത് എന്ന കമ്പനിക്ക് ഇനി സ്വന്തം നിരയിൽ പണം മുടക്കി ശമ്പളം കൊടുക്കാനാകില്ല എന്നുള്ള നിലപാടെടുത്തതോടുകൂടിയാണ് സാധാരണഗതിയിൽ ഏഴാം തീയതിയെങ്കിലും കൊടുക്കേണ്ടിയിരുന്ന ശമ്പളം ഇത്രയും വൈകിയത് ഈ വൈകലിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് സി ഐ ടിയു ആണെന്നുള്ളതാണ് ഏറ്റവും രസം മായ കാര്യം സിഐ ട്യൂ എത്തി ബി എം എസ് ഉൾപ്പെടെ പണിമുടക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് പക്ഷേ പ്രതികരണത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രതികരിച്ചാൽ സസ്പെൻഷൻ ഉൾപ്പെടെ നടപടി കിട്ടുമെന്നുള്ളതാണ് ജീവനക്കാരെ അറിയിച്ചിരിക്കുന്നത് പ്രവീണയാണ് വിവരങ്ങൾ നൽകിയത്